വാസ്തു അഡ്വൈസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലാസ്റ്ററിംഗ് വർക്ക് അല്ലെങ്കിൽ തേപ്പ് പണിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തട്ട് പൊളിച്ച് ഇലക്ട്രിക്കൽ പൈപ്പ് വർക്കിന് ശേഷം ഭിത്തി ലെവൽ മാർക്ക് കൊടുത്ത് 12 mm കനത്തിൽ വേണം തേപ്പ് പണി പൂർത്തീകരിക്കേണ്ടത്. കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള തട്ടുകളെല്ലാം പൊളിച്ച ശേഷം ഇലക്ട്രിക്കൽ പൈപ്പുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള പൊഴികളെല്ലാം എടുത്ത ശേഷം ഭിത്തിയെല്ലാം ലെവല് മാർക്ക് ചെയ്തിട്ട് 12 mm കനത്തിൽ വേണം തേപ്പ് പണി പൂർത്തീകരിക്കേണ്ടത്. ലെവല് മാർക്ക് ചെയ്യാൻ വേണ്ടി വൂൾ ഫിക്സിംഗ് അല്ലെങ്കിൽ ബട്ടൺ ഫിക്സിംഗ് എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഭിത്തിയുടെ താഴത്ത് ഒരു വശത്ത് ടൈലിന്റെ പീസ് അല്ലെങ്കിൽ പരുക്കൻ തന്നെ പ്ലാസ്റ്ററിംഗിന്റെ കനത്തിൽ തന്നെ ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് ചരട് പിടിച്ച് അടുത്ത എൻഡിൽ താഴത്ത് പരുക്കൻ ഇടുന്നു. ഈ ഇടുന്ന പരുക്കൻ പ്ലാസ്റ്ററിംഗിന്റെ അതേ കനത്തിൽ തന്നെ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ പരുക്കൻ ഇടാം, അല്ലെങ്കിൽ ടൈൽ ഉപയോഗിക്കാം. അതിനുശേഷം ചരട് കെട്ടി സെന്ററിലും പരുക്കൻ ഇടുന്നു. നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇടവേളകളിൽ പരുക്കൻ ഇടാം. അതിനുശേഷം തൂക്കിട്ട് മുകൾ ഭാഗത്തും ഇതേപോലെ ചെയ്യുന്നു. പ്ലാസ്റ്ററിംഗ് ഒരേ കനത്തിൽ വ്യത്യാസം വരാതെ കൃത്യം കിട്ടാൻ വേണ്ടിയാണ് ബുൾ ഫിക്സിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 12 mm കനത്തിൽ തന്നെ ഭിത്തിയുടെ എല്ലാ പ്രതലത്തിലും ലഭിക്കും. ഏറ്റവും നല്ലത് താഴത്തു നിന്ന് മുകളിലേക്ക് കൊടുക്കുന്നതാണ്. ഒരേ കനത്തിലുള്ള ചെറിയ ടൈലിന്റെ പീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ തലേദിവസം തന്നെ എന്തെങ്കിലും പോയിന്റ് വർക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമാക്കി ചെയ്ത് ലെവൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പൊന്തി നിൽക്കുക വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ലെവൽ ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം പ്ലാസ്റ്ററിംഗ് വർക്ക് ആരംഭിക്കാം. തലേദിവസം തന്നെ സീലിംഗ് ഒരു ചെറിയ ഉപയോഗിച്ച് നന്നായിട്ട് ഹാക്ക് ചെയ്ത് ഒരു പാട് പോലെ ആക്കണം. ഇങ്ങനെ ഹാക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടിയും ഇങ്ങനെ ഗ്രിപ്പ് കിട്ടുമ്പോൾ കാലക്രമത്തിൽ പ്ലാസ്റ്ററിംഗ് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സീലിംഗും നേരത്തെ പറഞ്ഞ പോലെ ബട്ടൺ ഫിക്സിംഗ് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്ററിംഗിന്റെ തലേദിവസം തന്നെ ബട്ടൺ ഫിക്സിംഗ് ഒക്കെ ചെയ്ത് കൃത്യമാക്കി പോയിന്റിംഗ് എല്ലാം ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നന്നായിട്ട് ഭിത്തിയിലും സീലിംഗിലും നനച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്രൗട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം പ്ലാസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഭിത്തി നന്നായിട്ട് നനച്ച ശേഷം 1:5 എന്ന അനുപാതത്തിൽ ഭിത്തിയും 1:4 അല്ലെങ്കിൽ 1:3 എന്ന അനുപാതത്തിൽ സീലിംഗും പ്ലാസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഉപയോഗിക്കുന്ന മണലാണെങ്കിലും എം സാൻഡ് ആണെങ്കിലും പി സാൻഡ് ആണെങ്കിലും യാതൊരു ഇമ്പ്യൂരിറ്റീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സാധാരണ പി സാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. പണി പുരോഗമിക്കുന്നതനുസരിച്ച് ഓരോ ഭിത്തിയും കൃത്യമായി നനച്ചു കൊടുക്കേണ്ടതാണ്. മിനിമം 7 ദിവസം സർഫസ് ഡ്രൈ ആകാത്ത രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം ഒഴിക്കേണ്ടതാണ്. നല്ല പ്രഗത്ഭരായ തൊഴിലാളികൾ ഉൾപ്പെടുത്തി വേണം ഫൈനൽ തേപ്പ് നടത്താൻ. വീടിന്റെ ഉൾഭിത്തി 12 mm കനത്തിലും പുറം ഭിത്തി 15 mm കനത്തിലും ഫിനിഷ് ചെയ്യേണ്ടതാണ്. സാധാരണ രീതിയിൽ PPC പോർട്ട്ലാൻഡ് പൊസലാനോ ഇനത്തിൽപ്പെട്ട സിമെന്റ് ആണ് തേപ്പ് പണിക്ക് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്ററിംഗ് മോശമായാൽ കൂടുതൽ കുട്ടിവർക്ക് ചെയ്യേണ്ടി വരികയും അത് അധിക സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. ബ്ലോക്ക് വർക്ക് കൃത്യമല്ല എങ്കിൽ പ്ലാസ്റ്ററിംഗിന്റെ കനം കൂട്ടേണ്ടി വരികയും കനം കൂടുമ്പോൾ ക്രാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലോക്ക് വർക്ക് കൃത്യമാണെങ്കിൽ മാത്രമേ പ്ലാസ്റ്ററിംഗ് വർക്ക് നന്നാവുകയുള്ളൂ. പ്ലാസ്റ്ററിംഗ് നന്നായില്ലെങ്കിൽ കുട്ടിവർക്ക് ചെയ്യേണ്ടി വരികയും പെയിന്റിങ്ങിന്റെ ചിലവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ വർക്കുകളും കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം മാത്രം ചെയ്യുക. പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിടത്തിന്റെ പുറം ഭാഗത്ത് മഴവെള്ളം ആകിരണം ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നല്ല മിനുസമുള്ള പ്രതലമായതുകൊണ്ട് പൊടിപടലങ്ങൾ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാണികളിൽ നിന്നൊക്കെ രക്ഷിക്കാനും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും സാധിക്കും. പ്ലാസ്റ്ററിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.